നമസ്കാരം. മാറ്റ ഓൺലൈൻ അക്കാഡമിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സയൻസിലെ 100 പ്രധാനപ്പെട്ട മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതൊരു മോക്ക് ടെസ്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യാം. 100 ക്വസ്റ്റ്യൻസ് ഉണ്ട്. മോക്ക് ടെസ്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യുന്നവർ എത്ര മാർക്ക് കിട്ടിയെന്ന് കമന്റ് ചെയ്യാം. അതല്ല ഇനി ഒരുപാട് ജോലി തിരക്കുകൾക്കിടയിൽ കേൾക്കുന്ന ആൾക്കാരാണെങ്കിൽ ക്വസ്റ്റ്യൻ കേൾക്കുക, ആൻസർ കേട്ട് മനസ്സിലാക്കുക. ഓക്കെ, 100 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് സയൻസിലെ. അപ്പൊ ഇനി ഇതുപോലുള്ള സെഷൻസ് വന്നുകൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് ആരംഭിക്കാം. അപ്പോൾ ഈ ചോദ്യങ്ങളിൽ മുൻവർഷ ചോദ്യങ്ങളും, സയൻസിലെ മുൻവർഷ ചോദ്യങ്ങളുണ്ട്, മാതൃകാ ചോദ്യങ്ങളുണ്ട്, അതായത് പുതിയ പാറ്റേൺ മാതൃകാ ചോദ്യങ്ങളുണ്ട്. അപ്പൊ നമുക്ക് ആരംഭിക്കാം. ഒന്നാമത്തെ ചോദ്യം, മോൺസ് പ്രക്രിയയിലൂടെ വേർതിരിക്കുന്ന ലോഹം. മോൺസ് പ്രക്രിയയിലൂടെ വേർതിരിക്കുന്ന ലോഹം, ഓപ്ഷൻ എ നിക്കൽ ആണ് കേട്ടോ. നിക്കലാണ് മോൺസ് പ്രക്രിയയിലൂടെ വേർതിരിക്കുന്ന ലോഹം. സാധാരണഗതിയിൽ ഒരു മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ ആവൃത്തി ഏതൊക്കെ ആവൃത്തിക്ക് ഫ്രീക്വൻസിക്ക് ഇടയിലാണ്, ഓഡിബിൾ റേഞ്ച്, മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ ആവൃത്തി 20 Hz ട്വന്റി 1000 Hz ഇടയിലാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഡി 20 Hz 20,000 Hz ഇടയിൽ. ആവർത്തന പട്ടികയിലെ 17th ഗ്രൂപ്പ് മൂലകങ്ങൾ അറിയപ്പെടുന്നത്, ആവർത്തന പട്ടികയിൽ 17th ഗ്രൂപ്പ് മൂലകങ്ങൾ അറിയപ്പെടുന്നത്, ഓപ്ഷൻ ഡി ഹാലജൻ കുടുംബമാണ്, ഫ്ലൂറിൻ ക്ലോറിൻ ബ്രോമിൻ അയഡിൻ അസ്റ്റാറ്റിൻ, ഹാലജൻ കുടുംബം. താഴെ പറയുന്ന സ്ഥലങ്ങളിൽ കശുവണ്ടി ഗവേഷണ കേന്ദ്രം ഏതാണ്, കശുവണ്ടി ഗവേഷണ കേന്ദ്രം ഏതാണ്, കല്ലായി, ആനക്കയം, പീലിക്കോട്, കൊല്ലം. ഇതിൽ കശുവണ്ടി ഗവേഷണ കേന്ദ്രം ഏതാണ്, ഓപ്ഷൻ ബി ആനക്കയമാണ് കേട്ടോ. ആനക്കയം മലപ്പുറം ജില്ലയിലെ ആനക്കയം. മനുഷ്യനിർമ്മിത പെട്രോൾ ആയിട്ട് ഉപയോഗിക്കുന്നത്, മനുഷ്യനിർമ്മിത പെട്രോൾ എന്നറിയപ്പെടുന്ന വാതകമാണ് ഹൈഡ്രജൻ, ഓപ്ഷൻ സി ഹൈഡ്രജൻ ആണ് കേട്ടോ. ഹൈഡ്രജൻ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം, റബ്ബറിന്റെ ജന്മദേശം നമുക്കറിയാം ബ്രസീലാണ്. ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം, ഓപ്ഷൻ ഡി തായ്ലൻഡ് ആണ്, തായ്ലൻഡ്. കാർത്തിക എന്ന സങ്കരയിനം ഏത് വിളയുടേതാണ്, കാർത്തിക എന്ന സങ്കരയിനം ഏത് വിളയുടേതാണ്, ഓപ്ഷൻ എ നെല്ല്, നെല്ലിന്റെ സങ്കരയിനമാണ് കാർത്തിക. വായുവിൽ പ്രതിധ്വനി കേൾക്കാൻ പ്രതിപതന തലത്തിന് ഉണ്ടായിരിക്കേണ്ട ചുരുങ്ങിയ അകലം, വായുവിൽ പ്രതിധ്വനി കേൾക്കാൻ പ്രതിപതന തലത്തിന് ഉണ്ടായിരിക്കേണ്ട ചുരുങ്ങിയ അകലം എത്രയാണ്, ആൻസർ ഓപ്ഷൻ ഡി 17 മീറ്ററിൽ കൂടുതൽ, 17 മീറ്ററും അല്ലെങ്കിൽ അതിൽ കൂടുതൽ. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമായ അൺ അക്കാഡമിയിൽ ഇപ്പോൾ ഒരുപാട് ഫ്രീ ക്ലാസ്സുകളും ഫ്രീ ടെസ്റ്റ് സീരീസുകളും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഫ്രീ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് May 11 രാത്രി 8 മണിക്ക് നടക്കുന്നുണ്ട്. കേരള PSCയുടെ പുതിയ പാറ്റേൺ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ചാമ്പ്യൻഷിപ്പ് ടെസ്റ്റാണിത്. അപ്പോൾ ഈ ടെസ്റ്റിന്റെ ദൈർഘ്യം 75 മിനിറ്റ്സ് ആണ്, 50 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ഈ ടെസ്റ്റിലേക്ക് എൻറോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എന്റെ റെഫറൽ കോഡായ MOA10 യൂസ് ചെയ്ത് എൻറോൾ ചെയ്യുക. മറ്റൊരു പ്രധാനപ്പെട്ട ഫ്രീ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് May 8 രാത്രി 8 മണിക്ക് നടക്കുന്നുണ്ട്. കേരള PSC 10th ലെവൽ പ്രിലിംസിന്റെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ഫ്രീ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പാണിത്. ഇതിൽ വിജയിക്കുന്ന ആൾക്കാർക്ക് അൺ അക്കാഡമിയുടെ സ്കോളർഷിപ്പാണ് സമ്മാനമായിട്ട് ലഭിക്കുക. 1st റാങ്ക് ലഭിക്കുന്ന ആൾക്ക് 1 വർഷത്തെ അൺ അക്കാഡമി സബ്സ്ക്രിപ്ഷൻ ഫ്രീ ആയിട്ട് ലഭിക്കും. 2 മുതൽ 5 വരെ റാങ്ക് ലഭിക്കുന്ന ആൾക്കാർക്ക് 75% സ്കോളർഷിപ്പും 6 മുതൽ 10 വരെ റാങ്ക് ലഭിക്കുന്ന ആൾക്കാർക്ക് 50% സ്കോളർഷിപ്പും ലഭ്യമാവുന്നതാണ്. അതുപോലെ അൺ അക്കാഡമിയിൽ ഇപ്പോൾ 2 പുതിയ കിടിലൻ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 120 ഡേയ്സിന്റെ ഒരു ബാച്ച് കോഴ്സ് ഡിഗ്രി ലെവൽ പ്രിലിംസിനായിട്ട് May 4 ആരംഭിച്ചിട്ടുണ്ട്, ദൗത്യം എന്ന പേരിൽ. അതുപോലെ അറിവ് എന്ന പേരിൽ 100 ഡേയ്സിന്റെ SCERT ബാച്ച് April 27 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അൺ അക്കാഡമിയുടെ സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ഒരു ഓഫർ കൂടിയുണ്ട്, അതായത് പെർ മന്ത് ആയിട്ട് നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാവുന്നതാണ്. അപ്പോൾ സബ്സ്ക്രിപ്ഷൻ എടുക്കുമ്പോൾ 10% ഡിസ്കൗണ്ട് ലഭിക്കാനായിട്ട് എന്റെ റെഫറൽ കോഡായ MOA10 യൂസ് ചെയ്യുക. അപ്പൊ റെഫറൽ കോഡും സബ്സ്ക്രിപ്ഷൻ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ സബ്സ്ക്രിപ്ഷൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക, എന്റെ റെഫറൽ കോഡായ MOA10 യൂസ് ചെയ്ത് 10% ഫീ ഡിസ്കൗണ്ടോടുകൂടി ജോയിൻ ചെയ്യുക. അതുപോലെ മറ്റൊരു പ്രധാന കാര്യം, ഇന്ന് ഞായറാഴ്ച അൺ അക്കാഡമിയിൽ എന്റെ 2 ഫ്രീ ലൈവ് ക്ലാസ് ഉണ്ട്. 1 ഫിസിക്സിന്റെ MCQ, അതായത് നമ്മുടെ പരീക്ഷയ്ക്ക് വരാവുന്ന ഫിസിക്സുമായി ബന്ധപ്പെട്ട എല്ലാ MCQയും ഡിസ്കസ് ചെയ്യുന്ന ക്ലാസ്സാണ്, 11 മണിക്ക് രാവിലെ. മറ്റൊന്ന് രാത്രി 9 മണിക്കാണ് ബയോളജിയുടെ MCQ സെഷൻ. ബയോളജിയുടെ MCQ സെഷൻ ഒരു മോക്ക് ടെസ്റ്റ് ആണ് രാത്രി 9 മണിയുടേത്. ഓക്കെ, അപ്പൊ 2 ക്ലാസ്സുകളുടെയും ലിങ്ക് ഞാൻ ടെലഗ്രാമിലും നമ്മുടെ കമ്മ്യൂണിറ്റിയിലൊക്കെ പോസ്റ്റ് ചെയ്യാം. ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കറക്റ്റ് സമയത്ത് ക്ലാസ് അറ്റൻഡ് ചെയ്യാം.
ഖുർനന ചലനത്തിന് ഉദാഹരണം. റൊട്ടേറ്ററി മോഷൻ ആണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഖുർനന ചലനത്തിന് ഉദാഹരണം. ഓപ്ഷൻസ് ഞാൻ വായിക്കാം. സീസോയുടെ ചലനം, മൺപാത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ചക്രത്തിന്റെ കറക്കം, ക്ലോക്കിലെ പെൻഡുലത്തിന്റെ ചലനം, തരംഗ ചലനം. ഒരു ആക്സിസ്, ആക്സിസിന് ചുറ്റും റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓപ്ഷൻ ബി, മൺപാത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ചക്രത്തിന്റെ കറക്കമാണ് ഖുർനന ചലനം. ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രതയുണ്ടാകുന്ന താപനില, ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രതയുണ്ടാകുന്ന താപനില എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി, 4 ഡിഗ്രി സെൽഷ്യസ് ആണ് കേട്ടോ. 4 ഡിഗ്രി സെൽഷ്യസിലാണ് ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രത. തീ പിടിച്ചാൽ ഒരു വസ്തുവിനുണ്ടാകുന്ന മാറ്റം എന്താണെന്ന് അറിയാനായി സ്വന്തം വീടിന്റെ ധാന്യപ്പുരയ്ക്ക് തീയിട്ട ശാസ്ത്രജ്ഞനാണ്. തീ പിടിച്ചാൽ ഒരു വസ്തുവിന് എന്ത് മാറ്റം ഉണ്ടാവുക എന്നറിയാൻ വേണ്ടിയിട്ട് സ്വന്തം വീടിന്റെ ധാന്യപ്പുരയ്ക്ക് തന്നെ തീയിട്ട മനുഷ്യനാണ് തോമസ് ആൽവ എഡിസൺ. ഓപ്ഷൻ എ, എഡിസൺ ആണ്, എഡിസൺ. റബ്ബറിന്റെ അപരൻ, റബ്ബറിന്റെ അപരൻ അഥവാ കൃത്രിമ റബ്ബർ എന്നൊക്കെ പറയുന്നത് ഏതാണ്? ആദ്യത്തെ കൃത്രിമ റബ്ബർ. ഓപ്ഷൻ സി, നിയോപ്രീൻ ആണ് കേട്ടോ, നിയോപ്രീൻ. എൻ മഗജെ എന്ന കൃതി ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എൻ മഗജെ എന്ന കൃതി ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ എ ആണ്, എൻഡോസൾഫാൻ ദുരന്തം. എൻഡോസൾഫാൻ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അംബികാസുധൻ മാങ്ങാട് രചിച്ച കൃതിയാണ് എൻ മഗജെ. അംബികാസുധൻ മാങ്ങാട് രചിച്ച കൃതിയാണ് എൻ മഗജെ. വജ്രത്തിന്റെ തിളക്കത്തിന് കാരണം, വജ്രം ഡയമണ്ടിന്റെ തിളക്കത്തിന് കാരണം, ഓപ്ഷൻ ഡി, ആന്തരിക പ്രതിഫലനം, പൂർണ്ണാന്തരിക പ്രതിഫലനം അഥവാ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ് വജ്രത്തിന്റെ തിളക്കത്തിന് കാരണം. 40 മുതൽ 45% സൾഫർ ചേർത്തുണ്ടാക്കുന്ന ഇലാസ്തികത കുറഞ്ഞ റബ്ബർ, 40 മുതൽ 45% വരെ സൾഫർ ചേർത്തുണ്ടാക്കുന്ന ഇലാസ്തികത കുറഞ്ഞ റബ്ബറാണ് ഓപ്ഷൻ ബി, എബണേറ്റ്. എബണേറ്റ് ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക് നമ്പറുമുള്ള ആറ്റങ്ങൾക്ക് പറയുന്ന പേര്. ഒരേ മാസ് നമ്പർ ആയിരിക്കും, വ്യത്യസ്ത ആറ്റോമിക് നമ്പർ ആയിരിക്കും. അത്തരത്തിലുള്ള ആറ്റങ്ങൾക്ക് പറയുന്നത് ഓപ്ഷൻ എ, ഐസോബാറുകൾ. ഐസോബാറുകൾ കൂട്ടത്തിൽ ചേരാത്തതാണ്, ശ്രദ്ധിച്ചു കേൾക്കാം. കശുവണ്ടി കണ്ണൂർ, റബ്ബർ കോട്ടയം, കയർ ആലപ്പുഴ, നെല്ല് പത്തനംതിട്ട. ഓരോ വിളകളും അത് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലകളുമാണ്. അപ്പൊ ഇവിടെ ചേരാത്ത ഏതാണ്? കശുവണ്ടി കണ്ണൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ, റബ്ബർ കോട്ടയം ജില്ലയിലാണ്, കയർ ആലപ്പുഴ ജില്ലയിലാണ്, നെല്ല് പത്തനംതിട്ട ജില്ലയിലാണോ? നെല്ല് ഏത് ജില്ലയാണ്? പാലക്കാട് അല്ലേ. സ്ഥലം ചോദിക്കുകയാണെങ്കിൽ ആലപ്പുഴ ജില്ലയിലെ കുട്ടനാടാണ്, പക്ഷെ ഏത് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ? പാലക്കാട് ജില്ലയിലാണ് നെല്ല്. അപ്പൊ ഓപ്ഷൻ ഡി ആണ് തെറ്റ്. ലോക നാളികേര ദിനം, ലോക നാളികേര ദിനം. ആൻസർ ഓപ്ഷൻ ബി, സെപ്റ്റംബർ 2 ആണ്. സെപ്റ്റംബർ 2 ആണ് ലോക നാളികേര ദിനം. ബ്രൌൺ എനർജി വിഭാഗത്തിൽ വരുന്ന ഊർജ സ്രോതസ്, ബ്രൌൺ എനർജി വിഭാഗത്തിൽ. ഓപ്ഷൻ എ, സൗരോർജം. ബി, ആണവ നിലയം. സി, ബയോമാസ്. ഡി, കാറ്റാടി. ബ്രൌൺ എനർജി ഏതാണ്? ഓപ്ഷൻ ബി, ആണവ നിലയമാണ് കേട്ടോ, ആണവ നിലയം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നാഷണൽ പാർക്ക് അല്ലാത്തത്, എ, പാമ്പാടും ചോല, ബി, മതികെട്ടാൻചോല, സി, പേപ്പാറ, ഡി, ഇരവികുളം. ഇതിലെ നാഷണൽ പാർക്ക്, ദേശീയോദ്യാനം അല്ലാത്തത് ഓപ്ഷൻ സി, പേപ്പാറയാണ്. പേപ്പാറ വന്യജീവി സങ്കേതമാണ് കേട്ടോ, തിരുവനന്തപുരം ജില്ലയിലെ വന്യജീവി സങ്കേതം മാത്രമാണ് പേപ്പാറ. പ്രകാശ സംശ്ലേഷണം നടക്കുമ്പോൾ പ്രകാശോർജം ഡാഷ് ആയി മാറുന്നു, പ്രകാശ സംശ്ലേഷണം നടക്കുമ്പോൾ പ്രകാശോർജം എന്തോർജമായിട്ടാണ് മാറുന്നത്? ഭക്ഷണമാണ്, ഭക്ഷണം എപ്പോഴും രാസോർജം. ഓപ്ഷൻ ബി, രാസോർജം. പ്രോട്ടീൻ അഭാവം മൂലമുണ്ടാകുന്ന രോഗം, പ്രോട്ടീനിന്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? വിളർച്ചയാണോ, പെർണീഷ്യസ് അനീമിയാണോ, ക്വാർഷിയോർക്കർ ആണോ, റിക്കറ്റ്സ് ആണോ? ഇവിടെ വിളർച്ച എന്ന് പറയുന്നത് വൈറ്റമിൻ ബി ഇല്ലേ, B9 അതിന്റെയൊക്കെ അഭാവം കൊണ്ടാണ്. പെർണീഷ്യസ് അനീമിയും അതുപോലെ തന്നെ വൈറ്റമിൻ B9 ഒക്കെ അഭാവം കൊണ്ടുണ്ടാവുന്നതാണ്. ക്വാർഷിയോർക്കർ ആണ് പ്രോട്ടീൻ അഥവാ മാംസ്യത്തിന്റെ അഭാവം മൂലം ഉണ്ടാവുന്നത്. റിക്കറ്റ്സ് എന്ന് പറയുന്നത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി രോഗമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സോറി അത് ഓപ്ഷൻ തെറ്റിപ്പോയതാണ്, ക്വാർഷിയോർക്കർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, പവിത്ര ഏത് വിളയുടെ സങ്കര ഇനമാണ്? പവിത്ര, പവിത്ര ഏത് വിളയാണ്? ഓപ്ഷൻ സി, നെല്ലാണ്. നെല്ലിന്റെ സങ്കര ഇനമാണ് പവിത്ര. ലെൻസുകളും പ്രിസങ്ങളും നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ്, ലെൻസ്, പ്രിസം എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഓപ്ഷൻ ഓപ്ഷൻ എ, ഫ്ലിൻറ് ഗ്ലാസ് ആണ് കേട്ടോ, ഫ്ലിൻറ് ഗ്ലാസ്. നമ്മുടെ ഭക്ഷണത്തിലൂടെ രക്തത്തിലെത്തുന്ന വിഷപദാർത്ഥങ്ങളെ നിർവീര്യമാക്കുന്ന അവയവം,
നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ നമ്മുടെ രക്തത്തിൽ എത്തുന്ന വിഷപദാർത്ഥങ്ങളെ നിർവീര്യമാക്കുന്നത് ഓപ്ഷൻ എ കരളാണ് കരൾ അഥവാ ലിവർ ക്ഷയരോഗം പകരുന്നത് സമ്പർക്കത്തിലൂടെ ആഹാരത്തിലൂടെ ജലത്തിലൂടെ വായുവിലൂടെ ക്ഷയരോഗം വായുവിലൂടെയാണ് ഓപ്ഷൻ ഡി വായുവിലൂടെ ഗ്ലാസിനെ ലയിപ്പിക്കുന്ന ലായകം ഗ്ലാസിനെ ലയിപ്പിക്കുന്ന ലായകം ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ഹൈഡ്രോഫ്ലൂറിക് ആസിഡ് ഹൈഡ്രോഫ്ലൂറിക് ആസിഡ് ശരീര വളർച്ച നിയന്ത്രിക്കുന്ന ഹോർമോൺ തൈറോക്സിൻ വാസോപ്രസിൻ സെറാടോണിൻ സോമാറ്റോട്രോപിൻ ഇതിൽ ഏതാണ് ശരീര വളർച്ച നിയന്ത്രിക്കുന്ന ഹോർമോൺ ഓപ്ഷൻ ഡി സോമാറ്റോട്രോപിൻ ആണ് ട്ടോ സോമാറ്റോട്രോപിൻ ആണ് ശരീര വളർച്ച നിയന്ത്രിക്കുന്നത് നെല്ല് ഗവേഷണ കേന്ദ്രം താഴെ തന്നിരിക്കുന്നതിൽ നെല്ല് ഗവേഷണ കേന്ദ്രം മണ്ണൂത്തി ചുണ്ടേൽ മാങ്കൊമ്പ് ശ്രീകാര്യം നെല്ല് ഗവേഷണ കേന്ദ്രം മംഗൊമ്പാണ് മംഗൊമ്പ് വൈറ്റില പട്ടാമ്പിയൊക്കെയാണ് നെല്ല് ഗവേഷണ കേന്ദ്രങ്ങൾ ഗ്ലാസിന്റെ കാഠിന്യം വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വസ്തു ഗ്ലാസിന്റെ കാഠിന്യം വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വസ്തു ഓപ്ഷൻ സി ബൊറാക്സ് ആണ് ബൊറാക്സ് മാട്ടുപെട്ടിയിലെ കന്നുകാലി ഗവേഷണ കേന്ദ്രവുമായി സഹകരിക്കുന്ന രാജ്യം മാട്ടുപെട്ടിയിലെ കന്നുകാലി ഗവേഷണ കേന്ദ്രവുമായി സഹകരിക്കുന്ന രാജ്യം ഓപ്ഷൻ എ സ്വിറ്റ്സർലൻഡ് ആണ് സ്വിറ്റ്സർലൻഡ് ഒരേ ആറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും നേരത്തെ പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ് ആണ് ഉള്ള ആറ്റങ്ങൾക്ക് പറയുന്ന പേര് ഒരേ ആറ്റോമിക് നമ്പർ ആയിരിക്കും വ്യത്യസ്ത മാസ് നമ്പർ ആൻസർ ഓപ്ഷൻ ബി ഐസോടോപ്പുകൾ ഐസോടോപ്പുകളാണ് കേട്ടോ അടുത്ത ചോദ്യം ഏറ്റവും ശക്തി കൂടിയ ബലം ഗുരുത്വാകർഷണ ബലം ന്യൂക്ലിയർ ബലം കാന്തിക ബലം വൈദ്യുത കാന്തിക ബലം ഏറ്റവും ശക്തി കൂടിയ ബലം ഓപ്ഷൻ ബി ന്യൂക്ലിയർ ബലമാണ് ന്യൂക്ലിയർ ഫോഴ്സ് ഊർജം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ആൻസർ ഓപ്ഷൻ സി ആണ് തോമസ് യങ് ആണ് കേരളത്തിലെ ഇഞ്ചി ഗവേഷണ കേന്ദ്രത്തിന്റെ ആസ്ഥാനം കേരളത്തിലെ ഇഞ്ചി ഗവേഷണ കേന്ദ്രം എവിടെയാണ് ഓപ്ഷൻ സി അമ്പലവയൽ വയനാട് ജില്ലയിലെ അമ്പലവയലിലാണ് ഇഞ്ചി ഗവേഷണ കേന്ദ്രം കൂണി കൾച്ചർ എന്തിനെ സൂചിപ്പിക്കുന്നു കൂൺ വളർത്തൽ പശു വളർത്തൽ മുയൽ വളർത്തൽ കാട വളർത്തൽ കൂണി കൾച്ചർ ഓപ്ഷൻ സി മുയൽ വളർത്തലാണ് കേട്ടോ മുയൽ വളർത്തൽ ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ഓപ്ഷൻ ഡി ബേക്കലൈറ്റ് ആണ് ബേക്കലൈറ്റ് ഭൂമിയുടെ ശ്വാസകോശങ്ങൾ എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ സസ്യങ്ങൾ ബി ജന്തുക്കൾ സി ജലാശയങ്ങൾ ഡി അഗ്നിപർവ്വതങ്ങൾ ഭൂമിയുടെ ശ്വാസകോശങ്ങൾ എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ സസ്യങ്ങളാണ് സസ്യങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെർമോപ്ലാസ്റ്റിക് എ നൈലോൺ ബി പോളിത്തീൻ സി ബേക്കലൈറ്റ് ഡി മെലാമിൻ ഇതില് തെർമോപ്ലാസ്റ്റിക് ഓപ്ഷൻ എ നൈലോൺ ആണ് നൈലോൺ H-165 ഏതിനം കാർഷിക വിളയാണ് H-165 മരച്ചീനി വാഴ തെങ്ങ് കവുങ്ങ് ഇതിലേതാണ് ഓപ്ഷൻ എ മരച്ചീനിയാണ് കേട്ടോ മരച്ചീനി H-165 മത്സ്യബന്ധന വലകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് മത്സ്യബന്ധന വലകൾ അതുപോലെ പാരച്യൂട്ടിന്റെ ഇത് റോപ്പുകൾ ഒക്കെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഓപ്ഷൻ എ നൈലോൺ ആണ് നൈലോൺ കൃത്രിമ ഹൃദയ വാൽവ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് കൃത്രിമ ഹൃദയ വാൽവ് ഏതാണ് ടെഫ്ലോൺ ആണ് ഓപ്ഷൻ ബി ടെഫ്ലോൺ അതുപോലെ നോൺ സ്റ്റിക് പാത്രങ്ങളുടെ കോട്ടിംഗ് വീര്യം കൂടിയ ആസിഡുകൾ ഇട്ട് വെക്കുന്ന ബോട്ടിൽ ഇതൊക്കെ ടെഫ്ലോൺ ആണ് അരി ഗോതമ്പ് കപ്പ ചേന ചേമ്പ് എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന പോഷക ഘടകം അരി കപ്പ ചേന ചേമ്പ് ഗോതമ്പ് എന്നിവയിൽ അന്നജം ഓപ്ഷൻ സി അന്നജമാണ് കാർബോഹൈഡ്രേറ്റ് ഒരു തോക്കിൽ നിന്നും ഫയർ ചെയ്ത വെടിയുണ്ടയിലെ ഊർജം ഓപ്ഷൻ സി ഗതികോർജം ചലിക്കുകയാണ് കൈനറ്റിക് എനർജി അഥവാ ഗതികോർജം ഒറൈസ സറ്റേവ എന്നത് ഏത് കാർഷിക വിളയുടെ ശാസ്ത്രീയ നാമമാണ് ഒറൈസ സറ്റേവ ഏത് കാർഷിക വിളയാണ് ഓപ്ഷൻ എ നെല്ല് നെല്ലിന്റെ ശാസ്ത്രീയ നാമമാണ് ഒറൈസ സറ്റേവ മനുഷ്യൻ ആദ്യമായി നിർമ്മിച്ച കൃത്രിമ നൂൽ ഏതാണ് ഓപ്ഷൻ ബി നൈലോൺ ആണ് നൈലോൺ കൃത്രിമ പട്ട് എന്നറിയപ്പെടുന്നത് ആർട്ടിഫിഷ്യൽ സിൽക്ക് ഏതാണ് ഓപ്ഷൻ ബി റയോൺ ആണ് ആർട്ടിഫിഷ്യൽ സിൽക്ക് അഥവാ കൃത്രിമ പട്ട് പരിസ്ഥിതി സൗഹാർദ്ദപരമല്ലാത്ത മാലിന്യ സംസ്കരണ രീതിയാണ് ഏതാണ് ബയോഗ്യാസ് ഉൽപാദനം കത്തിക്കൽ കമ്പോസ്റ്റ് നിർമ്മാണം കാലിത്തീറ്റ നിർമ്മാണം
ഇതില് ഓപ്ഷൻ ബി കത്തിക്കലാണ് ട്ടോ കത്തിക്കുക ലക്ഷഗംഗ എന്നത് ഒരു സംഗരയിനം ഡാഷ് ആണ് ലക്ഷഗംഗ സംഗരയിനം ഓപ്ഷൻ എ തെങ്ങാണ് തെങ്ങിന്റെ സംഗരയിനമാണ് ലക്ഷഗംഗ ചൂടാക്കുമ്പോൾ ഭൗതിക മാറ്റം സംഭവിക്കുന്ന പ്ലാസ്റ്റിക് ചൂടാക്കുമ്പോൾ ഭൗതിക മാറ്റം താൽക്കാലികമായിട്ടുള്ള മാറ്റം സംഭവിക്കുന്നത് ഓപ്ഷൻ എ തെർമോപ്ലാസ്റ്റിക് ബി തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക് സി ഇലാസ്റ്റോമർ ഡി ഫൈബർ ആൻസർ ഓപ്ഷൻ എ ആണ് തെർമോപ്ലാസ്റ്റിക് ആണ് ഭൗതിക മാറ്റം അടുത്ത ക്വസ്റ്റ്യൻ പല്ലിൽ കാണപ്പെടുന്ന നിർജീവ ഭാഗം പല്ലിലെ നിർജീവ ഭാഗം ഏതാണ് സിമന്റം ഡെന്റേൻ ഇനാമൽ പൾപ്പ് ഓപ്ഷൻ സി ഇനാമൽ ആണ് ട്ടോ ഇനാമൽ പല്ലിലെ നിർജീവ ഭാഗം ഇനാമൽ ചൂടാക്കുമ്പോൾ രാസമാറ്റം സംഭവിക്കുന്ന പ്ലാസ്റ്റിക് ചൂടാക്കുമ്പോൾ രാസമാറ്റം എ തെർമോപ്ലാസ്റ്റിക് ബി തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് സി ഇലാസ്റ്റോമർ ഡി ഫൈബർ ചൂടാക്കുമ്പോൾ രാസമാറ്റം ഓപ്ഷൻ ബി തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ആണ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് വവ്വാൽ ഇര പിടിക്കുന്നത് ഏത് തരം ശബ്ദം ഉപയോഗിച്ചാണ് വവ്വാൽ ഇര പിടിക്കുന്നത് ഏത് തരം ശബ്ദമാണ് അൾട്രാസോണിക് സൂപ്പർസോണിക് ഇൻഫ്രാസോണിക് സബ്സോണിക് ഓപ്ഷൻ എ അൾട്രാസോണിക് ശബ്ദം ഉപയോഗിച്ചാണ് വവ്വാൽ ഇര പിടിക്കുന്നത് അൾട്രാസോണിക് നിശബ്ദ ഘാതകൻ എന്നറിയപ്പെടുന്നത് ഏത് അസുഖമാണ് നിശബ്ദ ഘാതകൻ ഹൃദയാഘാതം രക്തസമ്മർദ്ദം അൾഷിമേഴ്സ് അർബുദം രക്തസമ്മർദ്ദമാണ് ഓപ്ഷൻ ബി രക്തസമ്മർദ്ദം പാൽ ഉപയോഗിച്ചുണ്ടാക്കുന്ന പ്ലാസ്റ്റിക് പാൽ ഉപയോഗിച്ചുണ്ടാക്കുന്ന പ്ലാസ്റ്റിക്കിന്റെ പേരാണ് ഓപ്ഷൻ എ ഗാലലിത്ത് ഗാലലിത്ത് ആണ് പാൽ ഉപയോഗിച്ചുണ്ടാക്കുന്നത് 100 കിലോഗ്രാം പിണ്ടമുള്ള ഒരു വസ്തുവിൽ 5 ന്യൂട്ടൺ ബലം പ്രയോഗിച്ചപ്പോൾ 10 മീറ്റർ സ്ഥാനാന്തരണം ഉണ്ടായി എങ്കിൽ പ്രവൃത്തി എത്ര ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യും ട്ടോ 100 കിലോഗ്രാം പിണ്ടമുള്ള ഒരു വസ്തുവിൽ 5 ന്യൂട്ടൺ ബലം പ്രയോഗിച്ചപ്പോൾ 10 മീറ്റർ സ്ഥാനാന്തരം ഉണ്ടായി പ്രവൃത്തി എന്താണ് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ഇവിടെ 5 ന്യൂട്ടൺ ആണ് ഫോഴ്സ് 5 ന്യൂട്ടൺ ആണ് സ്ഥാനാന്തരണം അഥവാ ഡിസ്പ്ലേസ്മെന്റ് 10 മീറ്റർ ആണ് 5 × 10 50 ന്യൂട്ടൺ മീറ്റർ ഓപ്ഷൻ എ ആണേ 50 ന്യൂട്ടൺ മീറ്റർ കൃത്രിമ പല്ലുകൾ ലെൻസുകൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് കൃത്രിമ പല്ലുകളും ലെൻസുകളും നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഏതാണ് ഓപ്ഷൻ സി അക്രലൈറ്റ് ആണ് അക്രലൈറ്റ് ലെൻസ് ലൈറ്റ് ഓർക്കുക പ്രത്യുൽപാദന കോശങ്ങളിൽ നടക്കുന്ന കോശവിഭജനം പ്രത്യുൽപാദന കോശങ്ങളിൽ നടക്കുന്ന കോശവിഭജനം ദ്വിവിഭജനം ക്രമഭംഗം ഊനഭംഗം ക്രമഭംഗം ആൻഡ് ഊനഭംഗം ആൻസർ ഓപ്ഷൻ സി ആണ് ഊനഭംഗം ഊനഭംഗമാണ് പ്രത്യുൽപാദന കോശങ്ങളിൽ 1 HP എന്ന് പറഞ്ഞാൽ 1 horsepower എന്ന് പറഞ്ഞാൽ എത്ര വാട്ടാണ് 1 HP എന്ന് പറഞ്ഞാൽ ആൻസർ ഓപ്ഷൻ ബി 746 വാട്ട് 746 വാട്ട് ആണ് 1 HP അടുത്ത ബട്ടൺ ചീപ്പ് അതായത് കോമ്പ് മുതലായി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ബട്ടനും ചീപ്പൊക്കെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഏത് പ്ലാസ്റ്റിക് ആണ് ഓപ്ഷൻ ഡി ഗാലലിത്ത് പാൽ ഉപയോഗിച്ചുണ്ടാക്കുന്ന പ്ലാസ്റ്റിക് ആയ ഗാലലിത്ത് ആണ് ഗാലലിത്ത് SPDF സബ്ഷെല്ലുകളിൽ ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം SPDF സബ്ഷെല്ലുകളിൽ ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം ഓക്കെ S ൽ 2 P ൽ 6 D ൽ 10 F ൽ 14 ഓർത്ത് വെക്കണേ S ൽ 2 ഇലക്ട്രോൺ P ൽ 6 ഇലക്ട്രോൺ D ൽ 10 F ൽ 14 സ്വയം വിഭജിക്കാൻ ശേഷിയില്ലാത്ത കോശം സ്വയം വിഭജിക്കാൻ ശേഷിയില്ലാത്ത കോശം ഓപ്ഷൻ എ നാഡീകോശമാണ് നാഡീകോശം ഉമിനീരിലുള്ള എൻസൈം ഏതാണ് ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന എൻസൈമാണ് ഓപ്ഷൻ സി ടയലിൻ ടയലിൻ ആണ് ഹൈഡ്രജൻ ഓക്സിജൻ നൈട്രജൻ കാർബൺ എന്നിവയുടെ സംയോജകത മറ്റ് എലമെന്റ്സുമായി സംയോജിക്കാനുള്ള കഴിവാണ് ഹൈഡ്രജൻ ഓക്സിജൻ നൈട്രജൻ കാർബൺ എത്രയാണ് ഹൈഡ്രജൻ 1 ആണ് കേട്ടോ സംയോജകത ഓക്സിജന് 2 ആണ് ഓക്സിജന് 2 ആണ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട് എന്നതാണ് കേട്ടോ നൈട്രജന് 3 ആണ് കാർബണ് 4 ആണ് അപ്പം ഹൈഡ്രജൻ 1 ഓക്സിജന് 2 നൈട്രജന് 3 കാർബണ് 4 സംയോജകത ഒരു വസ്തുവിന്റെ ആക്കം 3 മടങ്ങ് വർദ്ധിച്ചാൽ ഗതികോർജം ഡാഷ് ആകും ഒരു വസ്തുവിന്റെ ആക്കം 3 മടങ്ങ് വർദ്ധിച്ചാൽ ഗതികോർജം എത്രയാകും ഒരു വസ്തുവിന്റെ ആക്കം ആക്കമാണ് P²/2m P ആണ് ആക്കം എന്ന് പറയുന്നത് P²/2m എന്ന് പറയുമ്പം 3 മടങ്ങ് വർദ്ധിച്ചാൽ ഗതികോർജം എത്രയാകും 9 മടങ്ങാവും 9 മടങ്ങ് ഇത് നമുക്ക് കറക്റ്റ് ആയിട്ട് P²/3 3² 9 9 മടങ്ങാവും ഇത് കറക്റ്റ് ആയിട്ട് ഞാൻ എഴുതി പഠിപ്പിച്ചു തരാം കേട്ടോ
മനുഷ്യ ശരീരത്തിൽ ഏറ്റവും അധികം ഇരുമ്പ് സംഭരിക്കപ്പെടുന്നത് എവിടെ? മനുഷ്യ ശരീരത്തിൽ ഏറ്റവും അധികം ഇരുമ്പ് സംഭരിക്കപ്പെടുന്നത് എവിടെ? ആൻസർ ഓപ്ഷൻ സി ആണ് കരൾ. കരളാണ് കേട്ടോ, കരൾ. കണ്ണീരിൽ അടങ്ങിയിരിക്കുന്ന ലോഹം, കണ്ണീരിൽ അടങ്ങിയിരിക്കുന്ന ലോഹം. ഓപ്ഷൻ സി സിങ്ക് ആണ്, സിങ്ക്. സൂര്യനിൽ ഊർജോൽപാദനം നടക്കുന്നത് ഡാഷ് വഴിയാണ്. സൂര്യനിൽ ഊർജോൽപാദനം നടക്കുന്നത് അണുസംയോജനം അഥവാ ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ്. ഓപ്ഷൻ ബി ന്യൂക്ലിയർ ഫ്യൂഷൻ. പൊട്ടാസ്യത്തിന്റെ ഇലക്ട്രോണിക വിന്യാസം, പൊട്ടാസ്യത്തിന്റെ ഇലക്ട്രോണിക വിന്യാസം. പൊട്ടാസ്യത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ് പൊട്ടാസ്യത്തിൻ്റെത്? 19 ആണ്. അപ്പൊ 19 എന്ന് പറയുമ്പം 2, 8, 8, 1. എന്തുകൊണ്ടാണ് 2, 8, 9 വരാത്തത്? നമ്മൾ പഠിച്ചതാണ് അല്ലേ, ഞാൻ അക്കാഡമിയിലെ ഫ്രീ ലൈവ് ക്ലാസ്സിലൊക്കെ പറഞ്ഞതാണ്. 2, 8, 9 വരാത്തത്, 1 അധികം വന്നിട്ട് 9 വരില്ല, 8 ആണ് അല്ലെ. ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ആണ് വേണ്ടത്. 2, 8, 8, 1 ഓപ്ഷൻ ബി ആണ് കേട്ടോ. രാസാഗ്നികൾ അടങ്ങിയിട്ടില്ലാത്ത ദഹനരസം, രാസാഗ്നികൾ അടങ്ങിയിട്ടില്ലാത്ത ദഹനരസമാണ്. ഓപ്ഷൻ സി പിത്തരസം, പിത്തരസം. ശബ്ദത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണം, ശബ്ദത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണമാണ്, ശബ്ദത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണമാണ്. ഓപ്ഷൻ ബി മൈക്രോഫോൺ, മൈക്രോഫോൺ. രക്തബാങ്കുകളിൽ രക്തം സൂക്ഷിക്കുന്ന ഊഷ്മാവ്, രക്തബാങ്കുകളിൽ രക്തം സൂക്ഷിക്കുന്നത് 4 ഡിഗ്രി സെൽഷ്യസ്. ഓപ്ഷൻ ബി 4 ഡിഗ്രി സെൽഷ്യസ്. സമയം അളക്കുന്ന ശാസ്ത്രം, സമയം അളക്കുന്ന ശാസ്ത്രം ഏതാണ്? ഓപ്ഷൻ ബി ഹോറോളജി ആണ്, ഹോറോളജി. ശരീരത്തിലെ ജലത്തിന്റെ അളവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം, ശരീരത്തിലെ ജലത്തിന്റെ അളവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? ഹൈപ്പോതലാമസ്. ഓപ്ഷൻ എ ഹൈപ്പോതലാമസ്. ആദ്യ സമ്പൂർണ്ണ സൗരോർജ പാർലമെന്റ്, ലോകത്തിലെ ആദ്യ പൂർണ്ണ സൗരോർജ പാർലമെന്റ് ഏതാണ്, ഏത് രാജ്യത്തിന്റെയാണ്? ഓപ്ഷൻ ബി പാകിസ്ഥാൻ, പാകിസ്ഥാന്റെയാണ്. ക്രാനിയോളജി എന്നതിന് ഏതിനെ കുറിച്ചുള്ള പഠനമാണ്, ക്രാനിയോളജി എന്നത് ഏതിനെ കുറിച്ചുള്ള പഠനമാണ്? ഓപ്ഷൻ സി കപാലം, തലയോട്ടിയാണ് കപാലം. ഓപ്ഷൻ സി. പ്രതിരോധത്തിന്റെ യൂണിറ്റ്, റെസിസ്റ്റൻസ് അഥവാ പ്രതിരോധത്തിന്റെ യൂണിറ്റ്. ആൻസർ ഓപ്ഷൻ സി ഓം ആണ്, ഓം. അൽഷിമാസ് രോഗത്തിന്റെ കാരണം ശരീരത്തിൽ ഏതിന്റെ അധിക സാന്നിധ്യമാണ്, ഏത് മൂലകത്തിന്റെ അധിക സാന്നിധ്യമാണ് അൽഷിമാസിന് കാരണമാകുന്നത്? ഓപ്ഷൻ ഡി അലുമിനിയം. അപ്പൊ അലുമിനിയം, അൽഷിമാസ്, രണ്ടും തമ്മിൽ പറയാനൊരു സിമിലാരിറ്റി ഇല്ലേ, അലുമിനിയം അഥവാ അൽഷിമാസ്. കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രം, കേന്ദ്രമാണ്, ദേശീയ ലെവലിലാണ് കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രം. ദേശീയ പക്ഷി ആലോചിക്കാം. ഓപ്ഷൻ ഡി മയിലാടുംപാറ, ഇടുക്കി ജില്ലയിലെ മയിലാടുംപാറ. തെറ്റായ ജോഡിയാണ് ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക, ജോൺ ഡാൾട്ടൺ. ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മാതൃക, ജെ ജെ തോംസൺ. ആറ്റത്തിന്റെ തരംഗ മാതൃക, ഷ്രോഡിഞ്ചർ. അനിശ്ചിതത്വ സിദ്ധാന്തം, ഹെയ്സൻബർഗ്. തെറ്റായ ജോഡി ഏതാണ്? ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക ജോൺ ഡാൾട്ടൺ അല്ല, ആരാണ്? റുദർഫോർഡ് ആണ്. അപ്പൊ എ ആണ് തെറ്റ്, എ ആണ് തെറ്റ്. സൗരയൂഥ മാതൃക റുദർഫോർഡ് ആണ്, ബാക്കിയൊക്കെ കറക്റ്റ് ആണ്. രോഗത്തെ കുറിച്ചുള്ള പഠനം, രോഗങ്ങളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ്. ഓപ്ഷൻ എ പാത്തോളജി, പാത്തോളജി. കോശമർമ്മം കണ്ടെത്തിയത്, കോശം കണ്ടെത്തിയത് റോബർട്ട് ഹുക്ക് ആണ്, കോശമർമ്മം. ഓപ്ഷൻ സി റോബർട്ട് ബ്രൗൺ, ബ്രൗൺ ന്യൂക്ലിയസ് അഥവാ ബ്രൗൺ മർമ്മം എന്ന് ആലോചിക്കാം, റോബർട്ട് ബ്രൗൺ. രക്തഗ്രൂപ്പുകളും ആർഎച്ച് ഘടകവും കണ്ടെത്തിയത്, രക്തഗ്രൂപ്പുകളും ആർഎച്ച് ഘടകവും കണ്ടെത്തിയത്. ഓപ്ഷൻ ഡി കാൾ ലാൻഡ്സ്റ്റൈനർ, കാൾ ലാൻഡ്സ്റ്റൈനർ ആണ് രക്തഗ്രൂപ്പുകളും ആർഎച്ച് ഘടകവും കണ്ടെത്തിയത്. ഏറ്റവും കൂടുതൽ കാർബൺ അടങ്ങിയ കൽക്കരി, ഏറ്റവും കൂടുതൽ കാർബൺ അടങ്ങിയ കൽക്കരി ഏതാണ്? ഓപ്ഷൻ സി ആന്ത്രാസൈറ്റ് ആണ്, ആന്ത്രാസൈറ്റ്. വൃക്കയുടെ മുകളിൽ തൊപ്പി പോലെ കാണപ്പെടുന്ന ഗ്രന്ഥി, വൃക്കകളുടെ മുകളിൽ തൊപ്പി പോലെ കാണപ്പെടുന്ന ഗ്രന്ഥിയാണ്. ഓപ്ഷൻ എ അഡ്രീനൽ ഗ്ലാൻഡ്, അഡ്രീനൽ ഗ്രന്ഥി. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം, മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം. ഓപ്ഷൻ ബി കാൽസ്യമാണ്, കാൽസ്യം. കേവല പൂജ്യം അഥവാ അബ്സല്യൂട്ട് സീറോ എന്നറിയപ്പെടുന്നത്, കേവല പൂജ്യം അഥവാ അബ്സല്യൂട്ട് സീറോ, -273.15 ഡിഗ്രി സെൽഷ്യസ് ആ, മൈനസ് ഉണ്ട്, -273.15 ഡിഗ്രി സെൽഷ്യസ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന എൻസൈം, രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന എൻസൈം. ഓപ്ഷൻ സി ആണ് ത്രോംബോകൈനേസ്, ത്രോംബോകൈനേസ്. അടുത്ത ചോദ്യം, ഈഡിസ് ഈജിപ്തി കൊതുക് പരത്താത്ത രോഗമേത്? ഈ തന്നിരിക്കുന്നതിൽ ഏതാണ് ഈഡിസ് ഈജിപ്തി എന്ന കൊതുക് പരത്താത്തത്?
ഡെങ്കിപ്പനി മലേറിയ ചിക്കൻഗുനിയ മഞ്ഞപ്പനി ഡെങ്കിപ്പനി മലേറിയ ചിക്കൻഗുനിയ മഞ്ഞപ്പനി ഇതിൽ ഈഡിസ് ഈജിപ്തി പരത്താത്തത് മലേറിയ ആണ് ട്ടോ ഓപ്ഷൻ ബി മലേറിയ ഡെങ്കിപ്പനി മഞ്ഞപ്പനി അഥവാ yellow fever ചിക്കൻഗുനിയ ഇതൊക്കെ ഈഡിസ് ഈജിപ്തി എന്ന കൊതുക് പരത്തുന്നതാണ് ശ്വാസകോശത്തെ പൊതിഞ്ഞു കാണുന്ന ഇരട്ട സ്തരം ശ്വാസകോശത്തെ പൊതിഞ്ഞു കാണുന്ന ഇരട്ട സ്തരം ഓപ്ഷൻ എ പ്ലൂറയാണ് പ്ലൂറ എക്കോളജി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് എക്കോളജി എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഓപ്ഷൻ ബി ഏണസ്റ്റ് ഹെക്കൽ ഏണസ്റ്റ് ഹെക്കൽ ആണ് ഹൃദയത്തിന്റെ നീളം ഹൃദയത്തിന്റെ നീളം ഓപ്ഷൻ എ 12 സെന്റിമീറ്റർ 12 സെന്റിമീറ്റർ ഏറ്റവും കുറവ് കണ്ടുവരുന്ന രക്തഗ്രൂപ്പ് എബി നെഗറ്റീവ് എബി പോസിറ്റീവ് ഒ നെഗറ്റീവ് ഒ പോസിറ്റീവ് ഏറ്റവും കുറവ് കണ്ടുവരുന്നത് ഈ തന്നതിൽ എബി നെഗറ്റീവ് ആണ് ഓപ്ഷൻ എബി നെഗറ്റീവ് ദ്രവ്യത്തിന്റെ ആറാമത്തെ അവസ്ഥ ദ്രവ്യത്തിന്റെ ആറാമത്തെ അവസ്ഥ ഏതാണ് ഓപ്ഷൻ ബി ഫെർമിയോണിക് കണ്ടൻസേറ്റ് ഫെർമിയോണിക് കണ്ടൻസേറ്റ് മുഖങ്ങളെ തിരിച്ചറിയാൻ മസ്തിഷ്കത്തിന് കഴിയാത്ത അവസ്ഥ മുഖങ്ങളെ തിരിച്ചറിയാൻ മസ്തിഷ്കത്തിന് കഴിയാത്തത് ഓപ്ഷൻ എ പ്രോസോപഗ്നോസിയ ഓപ്ഷൻ ബി പാർക്കിൻസൺസ് രോഗം ഓപ്ഷൻ സി അൾഷിമേഴ്സ് ഓപ്ഷൻ ഡി അപസ്മാരം മുഖങ്ങളെ തിരിച്ചറിയാൻ കഴിയാത്തത് ഓപ്ഷൻ എ പ്രോസോപഗ്നോസിയ ആണ് ട്ടോ പ്രോസോപഗ്നോസിയ നന്നായി ശ്വസിക്കാൻ കഴിയാത്തത് മൂലം ശരീരത്തിന് ശരിയായ അളവിൽ ഓക്സിജൻ ലഭ്യമാകാതെ വരുന്ന അവസ്ഥ അതായത് നന്നായി ശ്വസിക്കാൻ കഴിയാത്തത് മൂലം ശരീരത്തിന് ശരിയായ അളവിൽ ഓക്സിജൻ ലഭിക്കാത്ത അവസ്ഥ ഓപ്ഷൻ ഡി അസ്ഫിക്സിയ ഓപ്ഷൻ ഡി അസ്ഫിക്സിയ സംസ്ഥാന ഏലം ഗവേഷണ കേന്ദ്രം സംസ്ഥാന ഏലം ഗവേഷണ കേന്ദ്രം ദേശീയ ഏലം ഗവേഷണ കേന്ദ്രം മയിലാടുംപാറയാണ് സംസ്ഥാന ഏലം ഗവേഷണ കേന്ദ്രം പാമ്പാടുംപാറ ഓപ്ഷൻ എ ഹീമോഗ്ലോബിന്റെ അളവ് കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഹീമോഗ്ലോബിന്റെ അളവ് കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഓപ്ഷൻ എ ഹീമോഗ്ലോബിനോമീറ്റർ ഹീമോഗ്ലോബിനോമീറ്റർ ഹൃദയത്തിന്റെ വീതി നീളം നമ്മൾ പറഞ്ഞു 12 സെന്റിമീറ്റർ ഹൃദയത്തിന്റെ വീതി പ്രായപൂർത്തിയായ ഒരാളുടെ ഹൃദയത്തിന്റെ വീതി ഓപ്ഷൻ സി 9 സെന്റിമീറ്റർ 9 സെന്റിമീറ്റർ കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം തന്നിരിക്കുന്നതിൽ ഏതാണ് കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം ഓടക്കാലി ശ്രീകാര്യം വെള്ളാനിക്കര കണ്ണാറ ആൻസർ വെള്ളാനിക്കരയാണ് കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം ഓപ്ഷൻ സി വെള്ളാനിക്കര വെള്ളത്തിന്റെ കരയിലൊക്കെ കൈതച്ചക്ക നട്ടു എന്ന് ആലോചിക്കാം അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിലുള്ളത് നിങ്ങൾ ഇത്രയും ചോദ്യങ്ങൾ കൃത്യമായി പഠിക്കുക എത്ര മാർക്സ് കിട്ടിയെന്ന് കമന്റ് ചെയ്യുക ഒരു മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിട്ട് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു